എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ പ്രിപ്പറേഷൻ ആണ് അപ്പം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും എല്ലായിടത്തും തന്നെ ഈ ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് എന്താ പറയുക സോപ്പ് പൊടി സോപ്പ് എന്നു വേണ്ട ചന്ദനത്തിന് വരെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എല്ലാ ജില്ലകളിലും ഷോപ്പുകളുണ്ട് അത് കുറച്ചൊന്ന് കിട്ടും കിറ്റും ആണ് അപ്പോൾ അങ്ങനെ ഞാനും മേടിച്ചതാണ് ഈ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കിറ്റ് ഇത് അഞ്ച് ലിറ്ററിൻ്റെ കിറ്റാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് കൊടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കുക കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് എങ്ങനെയാണ് ഈ ഡിഷ് വാഷ് ലിക്വിഡ് പ്രിപ്പയർ ചെയ്യണതെന്ന് നോക്കാം ഇത്രയും സാ ഇത്രയും സാധനങ്ങളാണ് ഈ രണ്ട് രണ്ടിനും അഞ്ച് കൂട്ട സാധനങ്ങളാണ് നമ്മുടെ ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതൊരു ഒറ്റ കിറ്റായിട്ടാണ് അഞ്ച് ലിറ്ററിൻ്റെ എട്ട് ലിറ്ററിൻ്റെ കണക്കാക്കി കിറ്റ് അനുസരിച്ച് അവർ തരും നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ മേടിച്ചത് അത് കാസ്റ്റിക് സോഡയാണ് ഇത് കളറാണ് നമ്മൾക്ക് ഏത് കളറിനാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏത് കളർ വേണമെങ്കിലും കിട്ടും അപ്പം ഞാനൊരു ഡാർക്ക് റെഡ് കളറാണ് എടുത്തേക്കുന്നത് ഇത് പെർഫ്യൂമാണ് ഇത് കാസ്റ്റിക് സോഡയുടെ പൗഡർ രൂപത്തിലുള്ള നന്ന പൗഡർ രൂപത്തിലുള്ള കാസ്റ്റിക് സോഡയാണ് ഇത് സ്ലറിയാണ് കേട്ടോ അര ലിറ്റർ സ്ലറി സ്ലറി എന്നാണ് ഇനി പറയുന്നത് അര ലിറ്ററാണിത് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ കാസ്റ്റിക് സോഡേനെ അര ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സ് ആക്കാൻ വെക്കണം അതായത് പ്ലാസ്റ്റിക് ബക്കറ്റിൽ വേണം വെക്കാൻ ഇതിന് അലുമിനിയം പാത്രങ്ങളോ ഇത് ഇളക്കാൻ കൈലുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ കാസ്റ്റിക് സോഡ വെള്ളത്തിലേക്ക് ലയിക്കുമ്പോഴും ലയിക്കുമ്പോൾ നല്ല ചൂടാവും അപ്പോൾ ചിലപ്പോൾ അലൂമിനിയം ബക്കറ്റൊക്കെ അതിലൊക്കെ ഹോൾ വരാനും ഒക്കെ നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റും പിന്നെ ഏതെങ്കിലും നല്ല ബലമുള്ള കോലുമാണ് അതിന് ഉപയോഗിക്കുന്നത് ഇളക്കാൻ ിക്വിഡ് നമ്മൾ ഓരോ നാടീന്തോറും കട്ടയാവും അപ്പോൾ കട്ടി പിടിക്കും അത് കാരണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഇച്ചിരി ബലമുള്ള കോഴി വേണം എടുക്കാനായിട്ട് അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാദ്യം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലോട്ട് മിക്സാക്കി വെക്കാം കാസ്റ്റിക് സോഡയുടെ കല്ലുപ്പ് പോലെ ഇരിക്കുന്ന പരുവത്തിലുള്ള ഇതാണ് ഇത് അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് വെക്കാൻ പോണത് അപ്പോൾ അത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് അര ലിറ്റർ വെള്ളം ഒഴിച്ചു ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് കാസ്റ്റിക് സോഡ ബക്കറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ ഇടുന്നത് അതിപ്പോൾ ശ്രദ്ധിക്കണോട്ടെ അതിൻ്റെ എന്തെങ്കിലും പൊടിയൊക്കെ നമ്മുടെ മൂക്കിലേക്ക് തട്ടാതിരിക്കാനായിട്ട് ഒരു തോർത്തൊക്കെ വെച്ചിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഈ കാസ്റ്റിക് സോഡ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ തന്നെ ശരിക്കും ആ വെള്ളം ചൂടാവാൻ തുടങ്ങും അപ്പോൾ ചെറിയൊരു ഫ്യൂംസോ ഒക്കെ പോലെ വരും അത് ശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു തോർത്ത് മുഖത്ത് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് ശരിക്കും ഈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വേഗം അല്ലിഞ്ഞൊക്കെ പോയിക്കോളും പക്ഷേ ഈ വെള്ളത്തിന് നല്ല തിളച്ച വെള്ളത്തിൻ്റെ ചൂടായിരിക്കും അപ്പോൾ ഈ ചൂടോടു കൂടി നമുക്ക് ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റില്ല അത് കാരണം നമുക്കിതൊരു നാല് നാല് അഞ്ച് മണിക്കൂറോളം ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കണം ഞാനൊരു ഏകദേശം മൂന്നര വൈകുന്നേരം മൂന്നരയ്ക്ക് ആയപ്പോൾ തന്നെയാണ് ഇത് മിക്സ് ആക്കി വെച്ചത് എന്നിട്ട് മുളക് ഉറങ്ങിയിട്ട് രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് ഈ ലിക്വിഡ് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് ഒരു ഓവർനൈറ്റ് ഈ ലിക്വിഡ് പത താഴാൻ വേണ്ടി വയ്ക്കുകയും ചെയ്യാം രാവിലെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ശരിക്കും നന്നായിട്ട് മിക്സാക്കി നമുക്കിതൊരു പുറത്ത് വെക്കുന്നതായിരിക്കും കിട്ടുക നല്ലത് അകത്തൊക്കെ വെച്ചാൽ കുട്ടികളൊക്കെ ചിലപ്പോൾ തട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ അറിയാതെ ബക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ വെള്ളം എടുത്ത് കളയുകയൊക്കെ ചെയ്താലോ അത് കാരണം നമ്മളിത് പുറത്ത് കൊലായിലങ്ങാണ്ട് ഒരു ചെറിയ പാത്രം ഇട്ട് മൂടിയിട്ട് വയ്ക്കുക അപ്പോൾ ശരിക്കും തണുത്ത് വരണം തണുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി കണ്ടൻറ്റുകൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ശരിക്കും തണുപ്പിക്കാൻ വയ്ക്കാം പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം ശ്രമിക്കണമുണ്ടോ ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു സംഭവമാണിത് അപ്പോൾ നാലഞ്ച് മണിക്കൂർ തണുപ്പിക്കാൻ വെച്ച ശേഷം ഞാൻ അതിലേക്ക് ബാക്കിയുള്ള കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇത് ആദ്യം ആഡ് ചെയ്യുന്നത് സ്ലറിയാണ് അര ലിറ്റർ സ്ലറി നമ്മൾ ആദ്യം കാസ്റ്റിക് സോഡ കാസ്റ്റിക്സോടെ കളിക്കുവെച്ചാൽ അര ലിറ്റർ കാസ്റ്റിക്സോടെയും വെള്ളവും കൂടിയുള്ള സൊല്യൂഷനിലിട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ശരിക്കും നല്ലോണം കോല് കോലു വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ആദ്യം നമ്മൾ ഇത് അര ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലിറ്ററായി പിന്നെ ബാക്കി നമ്മൾ നാല് ലിറ്റർ വെള്ളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കതിലോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ സ്ലറി അതിലോട്ട് പതുക്കെ പതുക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യണം കാരണം പല കണ്ടുകൊണ്ടും പൊടിയൊക്കെ ആഡ് ചെയ്യണതുകൊണ്ട് കട്ട കുത്തി കിടന്നാൽ പിന്നെ നമുക്കത് കൈനൊക്കെ അലർജി ഉണ്ടാവും കാസ്റ്റിക്സോഡാണെങ്കിലും കട്ട കുത്തി കിടന്നാൽ നമ്മുടെ കൈയിലൊക്കെ തൊലി പോവും അലർജി ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കെമിക്കലല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം ബലമുള്ള കോലാണെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകില്ല അല്ലെങ്കിൽ ഓരോന്നും ആഡ് ചെയ്യാൻ തോറും ഈ നമ്മുടെ ലിക്വിഡിന് കട്ടി കൂടി വരും പക്ഷെ അപ്പോൾ നമുക്കത് ഇളക്കാൻ ബുദ്ധിമുട്ടാവും ചെറിയ കോലൊക്കെ ആകുമ്പോഴേ ഓരെണ് എടുത്ത് കഴിഞ്ഞി പിന്നെ മാറ്റേണ്ടി വരൂലല്ലോ നല്ലതായിട്ട് ഒരെണ്ണം എടുത്താലേ അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടും ഊറ്റി ഒഴിച്ചു കൊടുക്കണം കാരണം അത് ഈ വെളിച്ചെണ്ണ പോലത്തെ ഒരു ഇതായത് കൊണ്ട് മുഴുവനാവൂല്ല ഒഴിച്ച് കൊടുക്കും ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ് അപ്പോൾ ആദ്യത്തെ ലിറ്റർ വെള്ളം ആഡ് ചെയ്തു ഈ നാല് ലിറ്റർ വെള്ളം കിട്ടും ആഡിയണേ ആര ലിറ്റർ സ്ലറിയും ആര ലി ആര ലിറ്റർ വെള്ളവും കാസ്റ്റിക് സോഡയും കൂടിയുള്ള ലിക്വിഡും കൂടി കൂട്ടി ഒരു ലിറ്റർ ഉണ്ട് ബാക്കി നമ്മൾ നാല് ലിറ്റർ പച്ചവെള്ളം ആഡ് ചെയ്യണം അതിന് ഞാൻ മിനറൽ കാട്ടിൻ്റെ കുപ്പ് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഒരു ലിറ്റർ കിട്ടുമല്ലോ അങ്ങനെ നാല് ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലിക്വിഡ് ഉണ്ടാക്കണേല് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്സിങ് തന്നെയാണ് കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ കണ്ടൻറ്റും അതിലോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പോയാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ലിക്വിഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ പകുതിക്ക് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ചിലത് നല്ലതായിട്ട് മിക്സ് ചെയ്യാതൊക്കെ ഇരുന്നുണ്ടെങ്കിൽ അലർജി പോലത്തെ അതൊക്കെ വരും കയ്യിൽ അലർജിയൊക്കെ പോലെ വരും അത് കാരണം എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം അതൊന്നും കാര്യമാക്കാനില്ല അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാനിടാൻ പോകുന്നത് കാസ്റ്റിക് സോഡേൻ്റെ പൗഡർ രൂപത്തിലുള്ള കാസ്റ്റിക് സോഡയാണ് അപ്പം അതിന് മുമ്പ് നമ്മളൊന്നിച്ചിരി ശ്രദ്ധിക്കണം കാരണം അത് ഒഴി ഫാനൊന്നും ഇട്ടിട്ട് നമ്മളത് ഇടാൻ പാടില്ല കാറ്റൊന്നും കാരണം നല്ല പൗഡർ പൗഡർ പോലെ ഇരിക്കുന്ന കാരണം കൊണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അത് പാറി നമുക്കിവിടെ നമ്മൾ ശ്വസിക്കാനൊക്കെ ഇടവരും അപ്പോൾ ചിലപ്പോൾ അലർജിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് കാരണം അതൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളൊന്നും എടുക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനതിലും കൂടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈ ഈ കാസ്റ്റിക് സോഡയുടെ പൗഡർ ഇടുമ്പോൾ ശരിക്കും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഇത്രയും കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിലേക്കാണ് പരുവത്തിലിരിക്കുമ്പോഴാണ് ഈ കാസ്റ്റിക് സോഡേൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നത് അത് കാരണം കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കണം എന്നാലാണ് അത് ആ ലിക്വിഡിലേക്ക് നന്നായിട്ട് ചേരുള്ളൂ അപ്പം നമുക്കത് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതിലോട്ട് കളറും പെർഫ്യൂമും ആഡ് ചെയ്യുന്നത് ഇനി ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല ഇനി കളറും പെർഫ്യൂമും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ലിക്വിഡ് റെഡിയാണ് പിന്നെ ഈ പത താഴാനായിട്ട് നമ്മളൊരു എട്ട് മണിക്കൂറോളം വെക്കണം അതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കുക അപ്പോൾ വീ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം അതിനുള്ള പേപ്പർ പോലെ ഉണ്ടാക്കി കിട്ടും അവരുടെ അടുത്ത് അപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യാണ് കളർ ആഡ് ചെയ്ത് ശരിക്കും ഇതും പൗഡർ ആയതുകൊണ്ട് നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കോലി ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു കളറാണ് ശരിക്കും ഈ കട്ട് കുട്ടിയായിട്ടുള്ള ലിക്വിഡിൽ ഇങ്ങനെ ഈ എന്താ പറയുക റെഡ് റെഡ് വെൽവറ്റ് കേക്കിൻ്റെ ഒക്കെ ബാറ്ററി ഇരിക്കുന്ന പോലെയാണ് ഇപ്പം അതിരിക്കണത് അത്ര നല്ല അടിപൊളി കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ പൊടി നമ്മൾ ശരിക്കും കളർ പൊടി ഇട്ടിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ പെർഫ്യൂം ഒഴിച്ച് മിക്സ് ചെയ്ത് എന്താ പറയുക അതൊന്ന് പത താഴാൻ വേണ്ടി വെക്കണം കുട്ടികളൊന്നും തട്ടി മറിക്കാതെ ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷ ഇത് ഉപയോഗിക്കുമെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരുടെയും അടുത്തുള്ള എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ടാവും നമ്മളൊന്നും അന്വേഷിക്കാത്തോണ്ടാണ് പിന്നെ നമ്മൾ വെറുതെ ഇത്ര ചില ചെറിയ ചിലവിൽ ഇത്ര ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ മാതിരി വില പുറത്ത് നമ്മൾ പുറത്തൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ പെർഫ്യൂം ഒഴിക്കാം കേട്ടോ നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് കാർ വാഷൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ കാർ വാഷ് നമ്മുടെ സിംഗൊക്കെ വൃത്തിയാക്കാൻ ടോയ്ലറ്റ് കഴുകാൻ വരെ ഉപയോഗിക്കാം പക്ഷെ ഇച്ചിരി സൂക്ഷിക്കണം കാരണം ഇത് നല്ല കൊഴുവഴുത്ത ഒരു ഇതായത് ചിലപ്പോൾ തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ നല്ല ടോയ്ലറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടും പിന്നെ വിളക്കൊക്കെ തേച്ച് കഴുകാൻ നമ്മൾ വിളക്ക് വെക്കുന്ന വിളക്കൊക്കെ തേച്ച് കഴുകാം ഒക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇത് മിക്കവാറും ആൾക്കാരൊക്കെ കൂടുതലും ഉപയോഗിക്കണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് പെർഫ്യൂമും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാകാൻ വെക്കാം എല്ലാവരും അന്വേഷിച്ച് നോക്കുക കിട്ടും കിട്ടാതിരിക്കില്ല എൻ്റെ കിറ്റ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് ലിറ്റർ എടുക്കുക എന്ന് പറഞ്ഞാൽ അഞ്ച് ലിറ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു സമയം മേനക്കേട് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും എന്താ പറയുക ഒന്നും ഒരു ചിലവുമില്ലാതെ നമ്മൾ ഇത്രയും ലിറ്റർ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ സെറ്റാക്കിയാൻ വെച്ചിരുന്നു നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് പതയൊക്കെ താന്ന് നല്ല കട്ട് കുട്ടിയുള്ള ലിക്വിഡായി ഇനി ഇതിലോട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണല്ലേ നമ്മൾ വിൽക്കാനൊന്നും എടുക്കുന്നതല്ലേ അല്ല അത് കാരണം അതിൻ്റെ ഡബിള് വെള്ളം ഒഴിച്ചാലും നമുക്കൊരു നഷ്ടവും വരാനില്ല പക്ഷേ ഇച്ചിരി കുറച്ച് വെള്ളം കുറച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടിന്നുകൾ വേണ്ടി വരില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യാനുകളും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടി വരും നല്ലോണം ടൈറ്റായിട്ട് അടച്ച് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് വരും അപ്പോൾ അത് കണ്ടു നല്ല കട്ടി കൂടിയ ലിക്വിഡ് ആണെങ്കിൽ നമുക്കിതൊക്കെ കുപ്പിയിലേക്ക് മാറ്റാം ഇതാ ഞാനിത് ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ലിറ്ററാണ് ഇനി ഇതിൻ്റെ ഇതേ ലിറ്റർ തന്നെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്താലും നമുക്ക് വീണ്ടും അതിലോട്ട് വെള്ളം കൂട്ടി തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നല്ലൊരു കളറാണ് കേട്ടോ റെഡ് നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് വെള്ളം കൂടി മിക്സ് കുറച്ചും കൂടി ലൈറ്റ് ആക്കുമ്പോൾ ശരിക്കും റെഡ് ആയിട്ട് തോന്നും പക്ഷേ ഇതിങ്ങനെ കട്ടി കൂടി ഇരിക്കുമ്പോൾ ഒരു നല്ല കളറാണ് അപ്പം ഇത്രയും കുപ്പികൾ എനിക്ക് അഞ്ച് ലിറ്റർ എന്താ പറയുക അഞ്ച് ലിറ്റർ ലിക്വിഡും കിട്ടി ബക്കറ്റൊക്കെ വൃത്തിയാക്കി ഇപ്പം ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഈ പാത്രം കഴിഞ്ഞാൽ ഇത് മേടിച്ച ഒരു കുപ്പി ഉണ്ടായിരുന്നു അപ്പം അതിലോട്ട് ഒഴിച്ച് വെച്ചു ബാക്കി ടോയ്ലറ്റിലുള്ള ഒരു കുപ്പിയിൽ ടോയ്ലറ്റിലേക്ക് കുപ്പിയിലാക്കി വെച്ചു അപ്പം ഇത്രയും കുപ്പികൾ എന്താ പറയുക ലിക്വിഡ് എനിക്ക് കിട്ടി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി